കൊന്ത മാസം അറ്റ് കൊഴൂർ ജനങ്ങളിൽ എത്തിക്കുന്നത് കൊഴൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൂൾ ഹോം എസിയാണ്. ഗ്യാസ് സ്റ്റൌ, മിക്സി, വാഷിംഗ് മെഷീൻ, ഫാൻ, എസി റെഫ്രിജറേറ്റർ എന്നിവയുടെ റിപ്പയറിംഗും വിപണനവുമാണ് കൂൾ ഹോം എസിയുടെ സേവനങ്ങൾ. കേടുവന്ന സാധനങ്ങൾ വീടുകളിലെത്തി നന്നാക്കുന്നതാണ്. കൂൾ ഹോം എസി വാട്സ്ആപ്പ് നമ്പർ 96 56 30 77 04 9656 30 7704. നമസ്കാരം, ഏവർക്കും കൊഴൂർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31, കൊന്ത സമാപന ദിവസമാണ് ഇന്ന്. ജാതി മതഭേദമന്യേ ആളുകൾ ആശ്രയിക്കുന്ന കൊന്ത എന്ന ജപമാലയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കൊഴൂർ ലൈവ്. എന്റെ പേര് കീർത്തന, ഞാൻ ഇംഗ്ലണ്ട് യോർക്ഷയറിൽ നിന്നാണ്. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഈ പാട്ടിൻ്റെ ലിറിക്സ് എൻ്റെ അപ്പ 3 വർഷം മുമ്പ് എഴുതിയതാണ്. എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു എനിക്ക് ഈ പാട്ട് കമ്പോസ് ചെയ്ത് തരാൻ പറ്റുമോ, ഇതിൻ്റെ മ്യൂസിക് ചെയ്ത് തരാൻ പറ്റുമോ. പക്ഷെ എനിക്കത് ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല. ഈ വർഷം സെപ്റ്റംബർ 1 ഞങ്ങളുടെ കൊരട്ടിമുത്തിയുടെ ഫീസ്റ്റ് ഡേ ആയിരുന്നു. എനിക്കത് അന്ന് റിലീസ് ചെയ്യാൻ സാധിച്ചു. ഇത് ഞാൻ മാതാവിൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അത് എൻ്റെ പേരൻസ് കൊരട്ടിന്നാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് കൊരട്ടിമുത്തിനെ പറ്റി കുറേ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ എവിടെ ആയാലും മാതാവിൻ്റെ അടുത്ത് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ബ്ലെസ്സിങ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ലോക പാപങ്ങൾ ഏറ്റെടുത്തു, ഈ ലോക ജീവിതം ബലിയായി നൽകി, സ്വർലോകവാതിൽ തുറന്നു തന്നു, പരമാമാം രക്ഷയും നമുക്ക് നൽകി. അമ്മേ നാഥേ മരിയാമ്പികേ, അമ്മേ നാഥേ മരിയാമ്പികേ. ജപമാല മാസത്തിന്റെ സമാപനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒക്ടോബർ മാസം നമുക്കറിയാം പരിശുദ്ധ അമ്മയ്ക്ക് കൂടുതൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന, ജപമാല ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ്. നമ്മൾ പ്രത്യേകിച്ച് വീടുകളിൽ സാധാരണ ജപമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ ഒക്ടോബർ മാസം ജപമാലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ദേവപുത്രൻ്റെ ജീവിത രഹസ്യങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്ന മാസത്തിലാണ്. നമ്മൾ ഇന്ന് ഈ സമാപനത്തിലായിരിക്കുമ്പോൾ ഈ ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നമുക്കറിയാം ജപമാല, അല്ലെങ്കിൽ കൊന്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണ കഴുത്തിൽ ധരിക്കാറുണ്ട്, പ്രാർത്ഥനയ്ക്ക് നമ്മളത് കയ്യിലെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പറയാറുണ്ട് ജപമാല എന്ന് പറയുന്നത് അത് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു ആയുധമാണ്. കയ്യിലെടുക്കുമ്പോൾ ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടാനായിട്ട് അത് നമുക്ക് ശക്തി നൽകുന്നുണ്ട്. ഈ കൊന്ത അല്ലെങ്കിൽ ജപമാല എന്ന വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത് പോർച്ചുഗീസ് പദമാണ്. അതിൻ്റെ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കാണുമ്പോൾ. എന്നാൽ വാക്കിനപ്പുറത്തേക്കാണ് നമുക്കറിയാം ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ജപമാല പ്രാർത്ഥന എന്നുള്ളത്, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുന്നതിനെ സഭ ആരംഭിച്ച കാലം മുതലേ ഇതിൻ്റെ ചരിത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉള്ളതാണ്. 2-3 നൂറ്റാണ്ടിൽ ഇത് ജപമാല പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. എന്നാലത് കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നത് വിശുദ്ധ ഡൊമിനിക് എന്ന വിശുദ്ധൻ സഭയ്ക്കെതിരായിട്ടുള്ള പാഷണതകൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ
മറ്റുള്ളവരുടെ ഇടയിൽ ഈ ജപമാല ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. തുടർന്ന് 13, 14 നൂറ്റാണ്ടുകളിൽ ഈ ജപമാല ഭക്തി ഏറെ പ്രാധാന്യം നേടി. എന്നാൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ ജപമാല പ്രാർത്ഥന വരുന്നത് 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ്. 19-ാം നൂറ്റാണ്ടിലാണ് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായിട്ട് ലിയോ 13-ാം മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ആചരിക്കണമെന്ന് സഭയിൽ ഔദ്യോഗികമായിട്ട് പറയുക. കാരണം ആത്മീയമായിട്ടുള്ള യുദ്ധത്തിൽ ശക്തിയായിരുന്ന പരിശുദ്ധ അമ്മ ക്രൈസ്തവർക്കെതിരെ ആദ്യകാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തിലും ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുന്നതിന് പരിശ്രമയോടുള്ള പ്രാർത്ഥന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അന്നത് വിജയ മാതാവിന്റെ തിരുനാളായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. തുടർന്നത് ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ഒക്ടോബർ 7-ാം തീയതി നമുക്കറിയാം നമ്മൾ ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മാസം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല മാസമായിട്ട് പിന്നീട് പ്രഖ്യാപിക്കാനായിട്ടുണ്ടായ കാരണം. ഇത് കുർബാന പോലെ തന്നെ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് പറയുന്നതിനെയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തോടുകൂടി ഹൃദ്യസ്ഥമാക്കാനായിട്ട് സാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ വിശേഷിപ്പിക്കാറുണ്ട് ഇത് സാധാരണക്കാരന്റെ വിശുദ്ധ ബലിയർപ്പണമാണ്. കാരണം നമ്മൾ ബലിയിൽ നമുക്കറിയാം യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, പീഡാനുഭവങ്ങളെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാലും നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇത് തന്നെയാണ്. ഈശോ മിശിഹ ചരിത്രമാണ്, യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച്, പീഡാനുഭവങ്ങളെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്. അപ്പൊ തീർച്ചയായിട്ടും ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിൽ ഈ ജപമാല പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് ശക്തി നൽകുന്നത്, ദൈവപുത്രനിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ജപമാല പ്രാർത്ഥനയാണ്. നമ്മൾ 31-ാം തീയതി നമ്മൾ ഇന്നായിരിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ ദേവാലയങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ജപമാലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധ ബലിയർപ്പണവും ആഘോഷമായിട്ടുള്ള ജപമാലയൊക്കെ നടത്താറുണ്ട്. നമുക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ അത് സാധ്യമാകണമെന്നില്ല. എന്നാലും എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ ബലിയർപ്പിച്ച് ജപമാല ചൊല്ലി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നേ ദിവസവും ഇന്ന് നമ്മൾ കൂടൂര് പള്ളിയിലാണ് നമ്മളായിരിക്കുക. വൈകിട്ട് നമ്മുടെ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി ഇതിൻ്റെ സമാപനം ആഘോഷമായിട്ട് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജപമാല വലിയ ശക്തിയാണ് എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ദൈവപുത്രനിലേക്ക് നടന്നെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചെറുപ്പം മുതലാണ് എത്തിക്കാൻ തുടങ്ങിയത്. അമ്മമ്മ കുഞ്ഞുനാളിലെ കൊന്തയൊക്കെ എടുത്ത് തന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൊന്ത എത്തിക്കാൻ തുടങ്ങിയതും അങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആ ഉണ്ട്. പരീക്ഷ സമയത്തും പിന്നെ എന്തെങ്കിലും മത്സരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ആ സമയത്താണ് കൂടുതലും കൊന്തെത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ കുടുംബ പ്രാർത്ഥനയിലും പിന്നെ കാലത്ത് നീക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ്. പിന്നെ എങ്ങനെ പരീക്ഷ സമയത്തൊക്കെ അമ്മയായാലും ഭജനം ചൊല്ലാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറയും, കൊന്തെത്തിക്കാറുണ്ട് ചെറുപ്പം മുതലേ. ചെറുപ്പത്തിൽ അമ്മമ്മ തന്നെയാണ് കൊന്ത തന്നതും മടിയിലിരുത്തി കുരിശ് വരപ്പിച്ചതും അങ്ങനെ
അമ്മൂമ്മ തന്നെയാണ് തന്നത്. പിന്നെ മഠത്തിലൊക്കെ പോകുമ്പോ സിസ്റ്റേഴ്സ് കൊണ്ട് തരാറുണ്ട്, മദർ ആയാലും ഇടയ്ക്ക് മഠത്തിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് മഠത്തിൽ നിന്ന് കൊന്ത ഇങ്ങനെ തരാറുണ്ട് സിസ്റ്റേഴ്സ്, വെഞ്ചിരിച്ച കൊന്തകള്. കൊന്തെത്തിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന ദിവസം മുടങ്ങാതെ തന്നെ എത്തിക്കാറുണ്ട്. കൊന്തെന്ന് പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്ത് കുടുംബനാഥനും കുടുംബനാഥയും മക്കളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് എത്തിക്കുന്നതാണ്. അത് തന്നെ ഒരു എന്താ പറയുക, ഒത്തൊരുമയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തോടുള്ള കൂടുതലായിട്ടുള്ള അടുപ്പം കൊന്ത വഴി നമ്മൾ മാതാവും ഈശോയും തമ്മിലുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് കൊന്ത എന്ന് പറയുന്നത്. എൻ്റെ പേര് സീന, ഞാൻ ഇംഗ്ലണ്ടിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു. ഈ കാണുന്ന എംബ്രോയിഡറിയുടെ ആധാരം നിർമ്മല മാത എന്ന പേരുള്ള പെയിന്റിംഗ് ആണ്. ഞാൻ ഇന്നേ വരെ ഏറ്റെടുത്ത ക്രാഫ്റ്റ് പ്രോജക്ട്സുകളിൽ ഏറ്റവും വലുത് നിസ്സംശയമായും ഇത് തന്നെയാണ്. 2015 ഞാനിത് തുടങ്ങിയത്, ഈ വർഷം പൂർത്തിയാക്കി. ഇത് പൂർത്തിയാക്കാൻ 5 എടുത്തു എന്നർത്ഥം. എംബ്രോയിഡറി ചെയ്യുന്നവർക്കറിയാം കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഒറ്റ നിറത്തിലുള്ള എംബ്രോയിഡറി ചെയ്യുന്നത് എത്ര ഡിഫിക്കൾട്ട് ആണെന്ന്. തുന്നലിന്റെ എണ്ണം ഇതിൽ 67,000, നിറങ്ങൾ 67. പ്രാർത്ഥനയ്ക്ക് ഏത് രൂപവുമാകാമല്ലോ. എന്റെ ജപമാല ഈ എംബ്രോയിഡറിയാണ്. കൊന്ത ജപിക്കുന്ന പ്രാർത്ഥന പോലെയായിരുന്നു എനിക്ക് എന്റെ ഈ തുന്നൽ. നിങ്ങൾ എല്ലാവർക്കും നിറയെ സ്നേഹം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കൊന്ത സമാപന ദിവസമായ ഇന്ന് ജപമാലയുടെ വിശേഷങ്ങൾ കേട്ടുവല്ലോ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.